ഒടുവിൽ കരുതിയത് തന്നെ സംഭവിച്ചു. ലീഡർ കെ കരുണാകരൻ്റെ പ്രിയ പത്നി തന്നെയാണ് കല്യാണിക്കുട്ടി അമ്മ. ഏവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. കല്യാണിക്കുട്ടി അമ്മയുടെ സ്മൃതി ദിനത്തിൽ തൃശൂർ മുരളി മന്ദിരത്തിലെ ലീഡറുടെയും കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി മണ്ഡപത്തിനടുത്തേക്ക് പോലും കെ മുരളീധരനെയോ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെയോ പ്രവേശിപ്പിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം വരെ ഗാന്ധി സ്മൃതിഗീതങ്ങൾ മുഴങ്ങിക്കേട്ടിരുന്ന ഇവിടെ ഈ ദിവസം ഉയർന്നത് ജയ് ശ്രീറാം വിളികളും ഭാരത് മാതാ കി ജയ് വിളികളും. മുരളി മന്ദിരത്തിൽ ഇതാദ്യമായി ബി ജെ പി ആധിപത്യമുയർത്തിയത് പത്മജിയുടെ നേതൃത്വത്തിലായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ കെ കരുണാകരൻ എന്ന കേരളത്തിൻ്റെ അഭിമാനമായിരുന്ന മുഖ്യമന്ത്രി ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകളാണ് മുരളി മന്ദിരത്തിൽ അരങ്ങേറിയത്. കോൺഗ്രസ് ക്യാമ്പുകളെ അമ്പരപ്പിച്ചുകൊണ്ട് 24 കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് കടക്കുന്ന ചടങ്ങിനും ആ സ്മൃതി മണ്ഡപം സാക്ഷിയായി. ഇതോടെ ഒന്ന് തീർച്ചയായി, കെ മുരളീധരൻ തൃശൂരിൽ ആളെ കിട്ടാതെ മൂന്നാം സ്ഥാനത്തേക്കെത്തും. അപ്പോൾ പിന്നെ തൃശൂരിൽ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനം തീർച്ചയായും അലങ്കരിച്ചു വരികയും. പത്മജയെ പേടിച്ച് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രംഗത്തിറങ്ങാൻ ഇനിയും മടിച്ചു നിൽക്കുന്ന ആ ഒരു അവസരത്തിലാണ് പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിൽ പത്മജ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേർന്നത്. കല്യാണിക്കുട്ടിയമ്മയുടെ 31st ചരമവാർഷിക ദിനത്തിൽ മുരളി മന്ദിരത്തിലെ കരുണാകരൻ്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും ശവകുടീരത്തിന് അടുത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഈ 24 കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ബി ജെ പി നേതാക്കൾ പത്മജി അടക്കം കാവിഷ് അളണിയിച്ച് ഭാരത് മാതാ വിളികളോടെ സ്വീകരിച്ചത്. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാർ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ ഇവരൊക്കെ ഇങ്ങനെ ബി ജെ പിയിലെത്തി ഹാജർ ബുക്കിൽ ഒപ്പിട്ടു. അപ്പോൾ ആരോ പറയുന്നുണ്ടായിരുന്നു, ഇത് പത്മജയുടെ സമയമാണ്. തൃശൂരിലെ മുരളീധരൻ്റെയും സുരേഷ് ഗോപിയുടെ അവസ്ഥ ഇതോടെ പരിതാപകരമാണെന്ന് വ്യക്തമാകുന്നു. ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിൻ്റെ പ്രചരണം വരുമ്പോൾ മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെയും കാണാനില്ല. നേരത്തെ പ്രചരണം തുടങ്ങിയ സുരേഷ് ഗോപി എല്ലാം പൂർത്തിയാക്കിയ മട്ടിലാണ്. ഇരു സ്ഥാനാർത്ഥികൾക്കും അണികളെ കിട്ടാനില്ല എന്നതാണ് സങ്കടകരം. കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ അണികളില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബി ജെ പി പ്രവർത്തകർ തയ്യാറാകാതെ മാറി നിൽക്കുന്നു. അതിനിടയ്ക്കാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ഇനിയും നിരവധി അസംതൃപ്തരായ തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്കുള്ള ഗേറ്റ് തുറക്കുന്നതും കാത്ത് നിൽക്കുന്നത്. ഇതൊന്നും ഒട്ടും ബാധിക്കാത്തതിനാൽ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പതിവ് പ്രചരണ പ്രവർത്തനങ്ങൾ തുടരുന്നു. പ്രവർത്തനത്തിൻ്റെ ഫണ്ട് മിതമായതിനാൽ എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ട് സ്ഥാനാർത്ഥിക്കും പ്രചരണ സമിതിക്കും. ഇങ്ങനെ പോയാൽ കെ മുരളീധരൻ തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് തൃശൂരിലെ നിരീക്ഷകർ വരെ വിധി എഴുതി കഴിഞ്ഞു.